നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വമ്പൻ ജയത്തിന് ശേഷം ചെറിയൊരു വാണിങ് അതാണ് പാല. ആ വാണിങ് ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളുന്നു. ആ ഉൾക്കൊണ്ട് പരിശോധിച്ച് ഭാവിയിൽ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തണം, തിരുത്തും. അത് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബാക്കി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പാലായിലെ പോലെ ആവില്ല. നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അവിടെ ഒരു പ്രത്യേക സാഹചര്യം, അനൈക്യം തെരഞ്ഞെടുപ്പ് ദിവസം വരെ തുടർന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടും. അല്ലേ മുനീറെ? മുനീറെന്താ പറയാം? അല്ല, ഇത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സവിശേഷത നമ്മളെല്ലാം കണ്ടതാണ്. അവിടുത്തെ ആദ്യ കൺവെൻഷൻ മുതൽ തന്നെ പ്രത്യക്ഷത്തിൽ ഈ ഒരു വിഭാഗീയത നമ്മൾ കണ്ടു. അപ്പം അവിടുത്തെ ജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം, 19 സീറ്റ് കിട്ടിയ നിങ്ങൾ കാണിച്ചത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നതാണ്. അത് ഞങ്ങൾക്ക് കൂടുതൽ ജാഗ്രത പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് ഞങ്ങളതിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 5 തെരഞ്ഞെടുപ്പിലും വളരെ ഐക്യത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. 5 സീറ്റും അരൂരടക്കം ഞങ്ങൾ പിടിക്കും. അല്ല, പരമാവധി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട്. അത് തുടക്കത്തിൽ തന്നെ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം. അതെ അതെ, മുനീറെ, അല്ല മുനീറ് പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത്, ചിഹ്നം പോലും അല്ലേ, ചിഹ്നം പോലും ഇല്ലാതല്ലേ മാണി, കെ മാണി സാറും മത്സരിച്ചുകൊണ്ട് ചിഹ്നം പോലും ഉണ്ടാവാ കിട്ടാത്തൊരു സാഹചര്യം വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ ആത്മപരിശോധന നടത്താം. എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കി ഭാവി പരിപാടികളെല്ലാം കൂടി ഇപ്പോൾ പറയേണ്ട, ഞങ്ങൾ നോക്കാം. UDF യോഗം ചേരും, സൗഹൃദ അന്തരീക്ഷത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളുണ്ട്. അനൈക്യം, നിർഭാഗ്യകരമായ ഒരു അനൈക്യത്തിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അത് കേരള കോൺഗ്രസിലെ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞില്ല, പല പ്രശ്നങ്ങളും ഉണ്ട്. അല്ല, ഇനി ഇല്ല, ഒന്നും വൈകില്ല. സമയത്തിന് തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളൊക്കെ വരും. ബാക്കി സീറ്റുകളിലൊന്നും ഈ പ്രശ്നമില്ല. ബാക്കി സീറ്റിലൊന്നും അനൈക്യത്തിൻ്റെതോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഇല്ല. ഇത് പാലായിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വിജയത്തിന്റെ കാര്യത്തിൽ പിന്നെ പാലായിൽ ഒരു ചുറ്റുപാട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവും എന്ന് കരുതേണ്ട കാര്യമില്ല. അല്ല, ആത്മവിശ്വാസം കൊണ്ട് തരാറില്ലല്ലോ. കേരളത്തിലെ UDFഉം LDFഉം നല്ലപോലെ മത്സരിച്ചിട്ട് തന്നെയല്ലേ UDF ജയിക്കാറുള്ളത്. അപ്പോ അതുകൊണ്ട് അവർക്ക് അല്പം ആത്മവിശ്വാസം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നമ്മൾ പതരേണ്ടതില്ല. അത് ഈ പൊളിറ്റിക്സിൽ നമുക്ക് മത്സരിക്കാം, അതിൽ അവർക്കൊരു അല്പം ജീവൻ വെച്ചു എന്ന് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ജീവൻ വെച്ചോട്ടെ, നല്ലതാണ്. BJP ജീവൻ ഇല്ലാതാകുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് അങ്ങനെ അങ്ങനെ പോയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ജയിക്കും. ഒരു അസ്വാരസ്യമില്ല. അവിടെ നിന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കാൻ, നിങ്ങൾ ആളുകൾ അവിടെ ഇല്ലേ? അവിടെ എന്താ ഒരു അസ്വാരസ്യവും അവിടെ ഇല്ല. ഈ പറഞ്ഞ യാതൊരു അനൈക്യവും മഞ്ചേശ്വരത്ത് പ്രകടമല്ല. ചെറുത് നിങ്ങൾ ചെറിയ തോതിലൊക്കെ അങ്ങ് എക്സാഗ്രേറ്റ് ചെയ്ത് ഉണ്ടെന്ന്, എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ അവിടെ ഇല്ലായിരുന്ന മോശമല്ലേ എന്നുള്ളവർക്ക് നിങ്ങൾ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തതാണ്. അതിൽ കൂടുതലൊന്നും മഞ്ചേശ്വരത്തില്ല. ഇപ്പോൾ അവിടെ നിങ്ങൾ ആളുകളുണ്ടല്ലോ, ഒന്ന് അന്വേഷിച്ച് നോക്കി, യാതൊരു അനൈക്യം അവിടെ ഇല്ല. ഓക്കെ, ആസാമിൽ ഞങ്ങൾ അല്ല, ഞങ്ങളതും കൂടി പറയാം, മിസ് സൊഹാബും KM ഷാജിയും ഞങ്ങളൊക്കെ ഒന്നിച്ചിപ്പോൾ വിമാനം വന്നിറങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആസാമാണ്. ഞങ്ങൾ നല്ല ഒരു പ്രതിനിധി സംഘം അവിടെ പോയി ആസാമിലെ ഇപ്പോഴത്തെ പൗരത്വ ഇഷ്യൂ. കേരള കോൺഗ്രസിലെ തമ്മിലടിയാണ് പരാജയത്തിന് കാരണമെന്നുള്ള പല്ലവി നേരിട്ടും അല്ലാതെയും